മനുഷ്യന്റെ ജ്ഞാനവിശപ്പിന് പരിഹാരമുണ്ടാക്കുന്നതും പ്രാദേശിക ഭരണകൂടത്തിന്റെ പരിധിയിൽപ്പെടുമെന്ന് പൈനൂർ നഗരസഭ തെളിയിച്ചുവെന്ന് കുരീപ്പുഴ ശ്രീകുമാർ. കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന പൈനൂർ സാഹിത്യോത്സവത്തിലെ ചൊൽകവിത മലയാളത്തിൽ എന്ന സെഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് കവി. ഉത്തര മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പയ്യന്നൂരിന്റെ ചിറകിൽ ഒരു പൊൻതൂവൽ കൂടിയാവുകയാണ് ഈ സാഹിത്യോത്സവം. കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്രയും വിപുലമായി സാഹിത്യോത്സവം സംഘടിപ്പിക്കുകയാണ്. നിരവധി മഹാരഥന്മാരായ സാഹിത്യകാരന്മാർ ഈ 4 നാളുകളിൽ പയ്യന്നൂരിനെ സമ്പന്നമാക്കുന്നു. ചൊൽകവിത മലയാളത്തിൽ എന്ന സെഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ കവി കുരീപ്പുഴ ശ്രീകുമാറിന് നെറ്റ്വർക്ക് ന്യൂസിനോട് പറയാനുണ്ടായിരുന്നത്, മനുഷ്യന്റെ ജ്ഞാനവിശപ്പിന് പരിഹാരമുണ്ടാക്കുന്നതും പ്രാദേശിക ഭരണകൂടത്തിന്റെ പരിധിയിൽപ്പെടുമെന്ന് പയ്യന്നൂർ നഗരസഭ തെളിയിച്ചു എന്നായിരുന്നു. സാറേ, നമ്മുടെ പയ്യന്നൂര് ഇത്രയും വിപുലമായ രീതിയിൽ ഇപ്പോൾ സാഹിത്യോത്സവം വരുവാണ്, സാറിന് എന്താണ് നാം അതിനെ കുറിച്ച് പറയുന്നത്? ഈ മനുഷ്യൻ്റെ വിശപ്പുകൾ പല രീതിയിലുണ്ട്. ഒന്ന് സാധാരണ വിശപ്പ്, അത് നമ്മൾ ആഹാരം കഴിക്കാം. പക്ഷേ ഈ ജ്ഞാന വിശപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് നമ്മളെ സംസ്കാരമുള്ള ആളുകളാക്കി മാറ്റുന്നത്. മനുഷ്യന് മറ്റ് ജീവികളെന്നുള്ളൊരു വലിയ പ്രത്യേകത നമുക്ക് വായിക്കാൻ കഴിയും. നമുക്ക് പുസ്തകം തന്നെ വായിക്കാൻ സാധിക്കുന്നു. അക്ഷര ബോധമുണ്ട്. നമ്മളെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അക്ഷരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജ്ഞാനവിശപ്പ് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെടും എന്ന് നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വായനയെന്ന്, പക്ഷെ അവരെന്നാലും ഫേസ്ബുക്ക് വഴിയൊക്കെ വായിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, എന്നാൽ പോലും വായനയിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ആ മക്കളോട് സാറിന് എന്താ പറയാനുള്ളത്? വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വായന വായന ലഹരി പിടിക്കും, വായന ഞാൻ അതിന് മുഴുകട്ടെ എന്ന് പറഞ്ഞു പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്നത് ശരിയാണ്. ഓൺലൈൻ വായനയുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് കവിതയാണ്. ഒരാ പിന്നെ ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഒരു കവിത പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വായിക്കുന്ന കവിത എൻ്റെ കവിതയല്ല. പലവിധ വിശപ്പുകൾ മനുഷ്യൻ ഉണ്ടാകാറുണ്ട്. പോഷകാഹാരങ്ങളും മറ്റും എല്ലാവരിലേക്കും എത്തിക്കുവാൻ അപ്പോഴൊക്കെ ഭരണകൂടങ്ങൾ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ജ്ഞാനവിശപ്പും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും അത് പരിഹരിക്കേണ്ടുന്നത് കൂടെ നഗരസഭയുടെ പരിധിയിൽ പെടുമെന്നുമുള്ള വലിയ പാഠം മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കു കൂടി നൽകുകയാണ് അക്ഷരാർത്ഥത്തിൽ പയ്യന്നൂർ നഗരസഭ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.